നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെയ്റ്റ്സ് ഡബ്ല്യു ആൻഡ് ടു ഡബ്ല്യു ആർ സപ്പോർട്ടഡ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ ബൈ എ സ്ട്രിംഗ് ആൻഡ് പുള്ളി അറേഞ്ച്ഡ് ആർ ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ അഡീഷണൽ വെയ്റ്റ് ക്യൂ അപ്ലൈഡ് ടു ദ വെയ്റ്റ് ഡബ്ല്യു വിച്ച് വിൽ ഹാവ് എ ഡൗൺവേർഡ് ആക്സലറേഷൻ 0.981 m/s². അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് രണ്ട് വെയ്റ്റ് ഉണ്ട്, ഡബ്ല്യു എന്ന് പറഞ്ഞ വെയ്റ്റ് ഉണ്ട്, ടു ഡബ്ല്യു എന്ന് പറഞ്ഞ വെയ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്ന വെയ്റ്റിൻ്റെ മുകളിൽ ക്യൂ എന്ന് പറഞ്ഞൊരു വെയ്റ്റ് വെക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡൗൺവേർഡ് ആക്സലറേഷൻ എത്രയാണ്? 0.981 m/s² എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് ആക്സലറേഷൻ ഉണ്ടാകാൻ എത്രയായിരിക്കണം ഈ ക്യൂവിൻ്റെ വെയ്റ്റ്? അപ്പോൾ ക്യൂവിൻ്റെ വെയ്റ്റ് എത്ര ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടീഷൻ എങ്ങനെയാണ്? ഈ ക്യൂ വെക്കുമ്പോൾ ഇതിനൊരു ഡൗൺവേർഡ് ആക്സലറേഷൻ, അതായത് താഴേക്കായിരിക്കണം ആ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലെ മൂവ്മെൻറ്റ് താഴേക്കായിരിക്കണം. അതുപോലെ തന്നെ ആ ആക്സലറേഷൻ തന്നിട്ടുണ്ട് 0.981 m/s². അപ്പം ഞാനിവിടെ ആ ആക്സലറേഷന് ഈ ഒരു എൻറ്റിനെ എ എന്ന് കൊടുക്കുകയാണ്, ഈ ഒരു എൻറ്റിനെ ബി എന്ന് കൊടുക്കുകയാണ്. അപ്പം ആക്സലറേഷൻ അറ്റ് എ എത്രയാണ്? 0.981 m/s² ആണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആക്സലറേഷൻ എത്ര ആയിരിക്കും, ആക്സലറേഷൻ അറ്റ് ബി എത്ര ആയിരിക്കും? നമുക്കറിയാം ഇവിടെ ഈ ഒരു പുള്ളിയിൽ കൂടെ പോകുന്ന ഈ ഒരു സ്ട്രിങ് എവിടെയാണ്, എവിടേക്കാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ ഒരു ഫിക്സ്ഡ് എൻഡിലേക്കാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആക്സലറേഷൻ എത്ര ആയിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും, ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ പകുതിയായിരിക്കും ഇവിടുത്തെ ആക്സലറേഷൻ. അതായത് 0.981 ÷ 2 ചെയ്യുക, നമുക്ക് കിട്ടുന്നത് 0.4905 m/s² ആയിരിക്കും. അപ്പം രണ്ട് എൻഡിലെയും ആക്സലറേഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ക്യൂ എന്ന് പറയുന്ന വെയ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ വെയ്റ്റിനെയും എടുക്കാം, എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ 2W എന്ന് പറയുന്ന വെയ്റ്റിനെ എടുക്കുകയാണ്. അപ്പോൾ 2W എന്ന് പറയുന്ന വെയ്റ്റിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വരച്ചു, എന്നിട്ട് അതിൻ്റെ വെയ്റ്റ് മാർക്ക് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഞാൻ അതിൻ്റെ വെയ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. വെയ്റ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. 2W ആണ് അവിടുത്തെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇനിയും എന്തുകൊണ്ട്? ഇവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സിനെ മാർക്ക് ചെയ്യണം അല്ലേ. ഇവിടെ രണ്ട് സ്ട്രിംഗ് ആയതുകൊണ്ട് രണ്ട് ടെൻസൈൽ ഫോഴ്സ് കാണും, ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണ്. അപ്പം ഈ രണ്ട് ടെൻസൈൽ ഫോഴ്സും കൂടെ നമുക്കിവിടെ കാണും അല്ലേ. അതാണ് 2T എന്ന് പറയുന്നത്. അപ്പോൾ 2T കൂടെ ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. ഇതിൻ്റെ മോഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ഡൗൺവേർഡ് ആക്സലറേഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ ക്യൂ വെക്കുമ്പോൾ ക്യൂ എന്ന് പറഞ്ഞ വെയിറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു ഡൗൺവേർഡ് ആക്സലറേഷൻ ആണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് താഴോട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു എൻറ്റ് മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുക അല്ലേ. ഈ ഒരു ബ്ലോക്ക് മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ മേലോട്ടാണെങ്കിൽ പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ മേലോട്ടുള്ള ഫോഴ്സിനെയൊക്കെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഈ ഡയറക്ഷനുള്ള ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, അതിന് ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലെ ഫോഴ്സിനെയൊക്കെ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഇവിടെ നോക്കി 2T എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷനാണ്, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. 2T - 2W is equal to എന്തിനോട് ഈക്വൽ ആണ്? മാസിൻ്റെ ആക്സലറേഷനോട് ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? വെയ്റ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വെയ്റ്റ് 2W എന്നാണ് അതിൻ്റെ വെയ്റ്റ് തന്നിരിക്കുന്നത്. വെയ്റ്റിനെ കിലോഗ്രാം ആക്കാനായിട്ട് ഡിവൈഡഡ് ബൈ 9.81. ഈ മാസിൻ്റെ ആക്സലറേഷനെ മാസ് എപ്പോഴും കിലോഗ്രാമിലായിരിക്കണം. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ഞാനിത് പറയുന്നത്. ഇത് മാത്രം കിലോഗ്രാമിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇൻ ടു ആക്സലറേഷൻ ഓഫ് ദിസ് ബ്ലോക്ക് അല്ലേ. അതിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? 0.4905 ആണ്. ഇപ്പം ഈ ടേംസിലൊക്കെ T2 ഉണ്ടല്ലേ, ഈ 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് കളയുകയാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ കിട്ടും അല്ലേ. എങ്ങനെയാണ് കിട്ടുക ടെൻഷൻ? നമുക്ക് ഡബ്ല്യൂവിൻ്റെ ടേംസിൽ ടെൻഷൻ കിട്ടും. അതായത് ഈ ഡബ്ല്യൂവിനെ ഈക്വൽ ടു തന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ടെൻഷൻ കിട്ടുന്നത് 1.05W എന്ന് കിട്ടും. ഡബ്ല്യൂവിൻ്റെ ടേംസിൽ നമുക്ക് ടെൻഷൻ കിട്ടി. നമുക്ക് അടുത്ത ബ്ലോക്കിനെ കൺസിഡർ ചെയ്യാം. ദാ ഈ ഒരു എൻഡിൽ അതിനെ കൺസിഡർ ചെയ്യാം. അതെങ്ങനെയാണ് ഇരിക്കുന്നത്? ഫസ്റ്റ് ആ വെയ്റ്റ് ഡബ്ല്യൂവിനെ മാർക്ക് ചെയ്തു, പിന്നെ വേറൊരാരും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ. ക്യൂ എന്ന് പറയുന്ന ആ ഒരു വെയ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ രണ്ട് വെയ്റ്റ് ഇവിടെ ഉണ്ട്, അങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. ദാ ഇവിടെയുള്ള വെയ്റ്റ് എത്രയാണ്? എത്ര വെയ്റ്റ് ഉണ്ട് ഇവിടെ? ഈ ഡബ്ല്യൂവും ക്യൂ കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ W+Q എന്ന് പറയുന്ന വെയ്റ്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനിയും ഇവിടെ ടെൻസൈൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. ദാ ഇങ്ങോട്ട് ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, ബോഡിയിൽ നിന്ന് പുറത്തേക്കാണ് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആ ടെൻസൈൽ ഫോഴ്സും കൂടി ഇങ്ങോട്ട് വരച്ചു. നമുക്കറിയാം ഇതിൻ്റെ മോഷൻ ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള എല്ലാം പോസിറ്റീവും അതിന് ഓപ്പോസിറ്റുള്ള എല്ലാം നമ്മൾ നെഗറ്റീവായിട്ടും എടുക്കുന്നു. ഈ ടെൻസൈൽ ഫോഴ്സ് ഇവിടെ നോക്കിയാൽ W+Q എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്, അത് പോസിറ്റീവ് ആണ് അല്ലേ. നമുക്കതിന് ഇങ്ങോട്ട് എഴുതാം W+Q. അതാ ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്പോർഡ് ആണ്, അപ്പോൾ നെഗറ്റീവ് ആണ്. W+Q - T =
എന്താണ് അടുത്തത്? മാസ് ഇൻറ്റു ആക്സലറേഷനോട് ഈക്വൽ ആണ്. മാസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വെയിറ്റ് ആണ് നമുക്കറിയാവുന്നത് അല്ലേ. ഡബ്ല്യു പ്ലസ് ക്യു ആണ് ഇവിടുത്തെ വെയിറ്റ്. അപ്പോൾ ഡബ്ല്യു പ്ലസ് ക്യു ഡിവൈഡഡ് ബൈ 9.81 ചെയ്യുമ്പോൾ നമുക്കതിന് മാസിൽ മാസ്സായിട്ട് കിട്ടും. ഇൻറ്റു ഇതിൻ്റെ ആക്സലറേഷൻ അത് 0.981 ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇന്ന് നോക്കി ടീൻ്റെ വാല്യൂ നമുക്കിവിടെ അറിയാം അല്ലേ. 1.05 W ആണ്. ഇപ്പം ഡബ്ല്യു പ്ലസ് ക്യൂ മൈനസ് 1.05 W ഇസ് ഈക്വൽ ടു ഈ 9.981 ഇതും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തെ നമുക്ക് 0.1 എന്നാണ് കിട്ടുന്നത്. അതായത് 0.1 × W + Q എന്ന് വരും. 0.1 ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 0.1 × W + 0.1 × Q എന്ന് കിട്ടും. നോക്കിയേ ക്യൂ ഉള്ള ടേമിനെ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരാം. ഡബ്ല്യൂ ഉള്ള ടേംസിനെയൊക്കെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരാം. ഇവിടെ നോക്കിക്കേ ഈ ക്യൂവും ഈ ക്യൂ കൂടെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരാം അല്ലേ. ഈ 0.1 Q ഞാൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 1Q − 0.91Q എന്ന് പറയുന്നത് 0.9Q എന്നായിരിക്കും കിട്ടുക. ഈക്വൾ ടു ഇതിനെ എല്ലാം കൂടെ നമുക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ ഡബ്ല്യൂവിനെ എല്ലാം കൂടി ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് 0.15W എന്ന് കിട്ടും. ക്യൂവിന് നമുക്ക് ഇവിടുന്ന് കിട്ടും എങ്ങനെയാണ്? 0.15W ഡിവൈഡഡ് ബൈ 0.9 ചെയ്തു. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു 0.167W എന്ന് കിട്ടും. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഡബ്ല്യൂവിൻ്റെ ടെൻസിൽ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി.